ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈടെക്കായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്കൂൾ നാടിനായി സമർപ്പിച്ചു. കൊറോണയുടെ പശ്ചാത്തലത്തിൽ വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു ഉദ്ഘാടനം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കോതമംഗലം മണ്ഡലത്തിൽ 5,39,00,000 രൂപ ചെലവഴിച്ച് ഹൈടെക് വിദ്യാലയമാക്കിയ ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിനായി സമർപ്പിച്ചു. വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്ന ആന്റണി ജോൺ MLA ഹൈടെക് സ്കൂൾ മന്ദിരത്തിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഏറ്റവും ആദ്യം പരിഗണന കൊടുക്കേണ്ടത് ചെറുവട്ടൂർ സ്കൂളാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അതിന്റെ മറ്റ് നടപടികൾ നമ്മൾ തുടരാൻ തീരുമാനിച്ചത്. ഏതായാലും എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് സമയബന്ധിതമായി തന്നെ ഇതിൻ്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാനും ഇടയ്ക്ക് പ്രളയവും മറ്റ് ചില തടസ്സങ്ങളൊക്കെ വന്നിരുന്നു. അവസാന ഘട്ടം വരുമ്പോൾ COVID-19 ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രതിസന്ധിയും ഒക്കെ വന്നെങ്കിൽ കൂടിയും നമുക്ക് സ്കൂൾ വളരെ മനോഹരമായി അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹൈടെക് സ്കൂളിന്റെ ഭാഗമായി പുതിയ 21 ക്ലാസ് റൂമുകളും 2 ഹൈടെക് ലാബുകളും ഓഫീസ് സമുച്ചയങ്ങളും കൂടാതെ ആധുനിക രീതിയിലുള്ള 8 ടോയ്ലറ്റുകളും ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകളും അടങ്ങുന്ന ടോയ്ലറ്റ് കോംപ്ലക്സ്, അനുബന്ധ ഇലക്ട്രിക് പ്ലംബിംഗ് വർക്കുകൾ ഉൾപ്പെടെയുള്ള പ്രവൃത്തികളാണ് പൂർത്തീകരിച്ചത്. സ്കൂൾ ആരംഭിച്ച കാലം മുതൽ സ്കൂളിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ MLA ഉപഹാരം നൽകി ആദരിച്ചു. സർക്കാരിന്റെ ഹൈടെക് സ്കൂൾ പദ്ധതിയിൽ ചെറുവട്ടൂർ മോഡൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ തിരഞ്ഞെടുത്ത ആന്റണി ജോൺ MLAക്ക് സ്കൂൾ PTA SMC ഭാരവാഹികൾ ചേർന്ന് ഉപഹാരം നൽകി. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി കുര്യാക്കോസ്, വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജാൻസി ജോർജ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KM പരീദ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ സലീം, പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിനി രവി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദു ജയകുമാർ, HM ഇൻചാർജ് സിന്ധു TN, പ്രിൻസിപ്പൽ A. നൗഫൽ, PTA പ്രസിഡന്റ് സലാം കാവാട്ട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.